Hello friends, welcome back to our channel. In the Tirikinur Palappam recipe, Tana, number glass of Pachedi, the Avalena Kudutu, which Tigini another, Avalena Mulituakanam, Mavana Adina Lona Kudunu and the Shasha Namla Rachadaganda. Okay, the initiation number of Tirikinada, Orimuri, Adamuri Tenga, Cherigi Vichadana, Pinu Odu spoon. East towards Tunda. First, we have to do this. 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 We നമ്മുടെ മാവ് നല്ലോണം അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഇതും വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു വെക്കാൻ അതായത് നമ്മൾ മാവ് രാവിലെ അത് ഈസ്റ്റ് ഇട്ടുകൊണ്ട് നല്ലോണം പൊന്തി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വലിയ പാത്രം എടുക്കുന്നത് പിന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒരു പ്രോബ്ലം ആണ് സോഫ്റ്റ് ആകുന്നുണ്ട് അതിനുള്ള പരിഹാരമായിട്ടാണ് എന്നിട്ടിരിക്കുന്നത് ഇതുപോലെ ഒരു അര ഗ്ലാസ്സോളം വെള്ളം നമ്മൾ ഫസ്റ്റ് എടുക്കുക ഒരു പാത്രത്തിലേക്ക് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരിയിൽ നിന്ന് ഒരു 3 സ്പൂണോളം ആ മാവ് അരിമാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെന്താ ഒരു നമ്മുടെ ഗ്യാസിൽ വെച്ചിട്ട് ലോ ഫ്ലോ ഫ്ലെയിമിൽ വെച്ച നല്ലോണം ഒന്ന് കുറുക്കി എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ ഒന്നും വെക്കണ്ട ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുറുക്കി എടുത്തിട്ട് വരാം കിത്രേ ഈ പരുവത്തിൽ വേണം എടുക്കാൻ വേണ്ടിട്ട് എന്നിട്ട് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിട്ട് മാറ്റി വെക്കാം ഓക്കേ ഇങ്ങനെ കപ്പി കാച്ചി എടുക്കുന്നെന്ന പറയുന്നത് ഇങ്ങനെ നമ്മുടെ മാവ് ഒന്ന് കുറുക്കി എടുക്കുക ചെയ്യുന്നത് അടപ്പിൽ വെച്ചിട്ട് ഓക്കേ നെക്സ്റ്റ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാ ചിരകിയതും അതുപോലെ ഈസ്റ്റും ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചിട്ട് വരാം ഓക്കേ ഇതും നമുക്ക് ഇതിലേക്ക് തന്നെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലാസ് ചോറാണ് നമ്മുടെ ഗ്ലാസിന്റെ മെഷർമെന്റ് ആണ് എടുക്കുന്നത് ഒരു ഗ്ലാസ് ചോറ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നല്ലോണം അരച്ചിട്ട് വരാം ഓക്കേ നമുക്ക് നമ്മൾ നേരത്തെ കാച്ചി വെച്ചിരിക്കുന്ന ആ മാവ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം നമ്മൾ ഫുൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ മാവിലേക്ക് ഇത് ആഡ് ചെയ്തു കൊടുക്കാവുള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറുക്കിയ മാവ് ഇതിലേക്ക് ആഡ് ചെയ്യാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഓക്കേ നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പോൾ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇത് നമുക്ക് ഒരു പാത്രം ഉപയോഗിച്ചിട്ട് ഒന്ന് മൂടി വെക്കാം മൂടി വെച്ച് നമ്മൾ രാത്രിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് രാത്രി ചെയ്തിട്ട് ഇത് മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എണീക്കുമ്പോഴത്തേക്ക് നമുക്ക് അപ്പം ഉണ്ടാക്കാം ഇത് രാവിലെ ആയിട്ടുണ്ട് നമ്മുടെ അപ്പം നല്ലോണം പൊങ്ങിയിട്ടുണ്ട് ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ കുറഞ്ഞതെങ്കിലും നമ്മൾ വെക്കണം മാവ് ഇതുപോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ മധുരം എല്ലാവർക്കും ഇഷ്ടമുള്ളതുപോലെ അത് കൂട്ടിയും കുറച്ചും ആഡ് ചെയ്യാനൊക്കെ ഓപ്ഷനബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പഞ്ചസാരയുടെ അളവ് കുറക്കാവുന്ന കൂട്ടാവുന്നതാണ് നമുക്കിനി ഇതൊന്ന് ചുട്ട് കാണിച്ചു തരാം നമ്മുടെ അപ്പച്ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അതായത് കുഴുവൻ തവി ഉണ്ടെങ്കിൽ അതിൽ ഒരു തവി മാവ് വേണം ഒഴിക്കാൻ ചുറ്റിച്ചൊഴിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേണ്ട അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് തുറക്കാം പെട്ടെന്ന് തന്നെയാകും കണ്ട് ഇത്രയും സോഫ്റ്റാണ് നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കണ്ടോ താള് പോലെ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടെ ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം ഇതുപോലെ ഒരു തവി മാവ് ഒഴിക്കുക ജസ്റ്റ് ഒന്ന് 2-3 വട്ടം ഒന്ന് ചുറ്റിക്കുക ഒരു 2-3 വട്ടം ചുറ്റിക്കണമെങ്കിൽ നമ്മൾ നടു ഭാഗത്ത് മാത്രമായിട്ട് നല്ലോണം മാവ് ഒന്ന് കിടക്കും ചുറ്റിനും ഭയങ്കരമായിട്ട് താള് പോലെ ആയിപ്പോൾ ഇതിച്ചിട്ട് ഞാൻ മൊരിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇത്തരം മൊരിപ്പിച്ചെടുത്തായിരിക്കും ചിലർക്ക് ഇഷ്ടം ചിലർക്ക് നല്ലോണം താള് പോലെ കിടക്കണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ അപ്പം ഇത്രത്തോളം സോഫ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ് ഒരു ബുദ്ധിമുട്ടില്ല പാലപ്പം വീട്ടിലുണ്ടാക്കണേനെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളിപ്പോൾ 3 അപ്പം ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഉണ്ടോ ഒരു നല്ല സോഫ്റ്റാണ് നമ്മുടെ കയ്യിലിട്ട് എടുക്കുമ്പോൾ തന്നെ നല്ല താള് പോലെ ഇങ്ങനെ തളർന്ന് കിടക്കുവാണ് ഇതുപോലെ തന്നെ നമ്മുടെ വൈകുന്നേരം എടുക്കുമ്പോഴും തളർന്ന് കിടക്കും മിക്കവാറും പ്രോബ്ലം ആണ് വൈകിട്ടാവുമ്പോൾ തന്നെ അപ്പം ഭയങ്കര ഹാർഡായി തളർന്ന് ഇങ്ങനെ കിടക്കണില്ല അതാണ് മിക്കവാറും പാലപ്പം ഉണ്ടാക്കുമ്പോഴുള്ള ഒരു പ്രോബ്ലം അതാണ് മിക്കവാറും വീട്ടിലുണ്ടാക്കാത്തത്
അപ്പോൾ ഇതുപോലെ ഒന്ന് കപ്പി കാച്ചിട്ട് നമ്മൾ മാവിലോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ മാവിങ്ങനെ നമ്മൾ കുറുക്കിയെടുത്തിട്ട് അതിനാണ് കപ്പി കാച്ചെന്ന് പറയുന്നത്. അങ്ങനെ ഒന്ന് കാച്ചിട്ട് നമ്മൾ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സോഫ്റ്റായിട്ട് നമ്മുടെ അപ്പം കിട്ടും. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ഇതാണ് പച്ചരിയാണ് എടുത്തത്. ഒരു ഗ്ലാസ് പച്ചരിക്ക് നമുക്ക് ഒരു 10-15 അപ്പത്തോളം നമുക്ക് കിട്ടിയായിരുന്നു. 15 പാലപ്പത്തോടെ ഒരു ഗ്ലാസ് പച്ചരി ഇട്ടപ്പോൾ തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നല്ല സോഫ്റ്റാണ്, നല്ല താള് പോലെ കിടക്കുവാണ്. അപ്പോൾ ആദ്യമായി ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ഇനിയും നല്ല വീഡിയോസുമേ നമുക്ക് ഇനിയും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.